ചന്ദ്രന്റെ പുത്തുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഇത്ര സോഫ്റ്റായ റോട്ടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് ഹോട്ട് വാട്ടർ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ഓയിലൊഴിച്ച് നല്ലവണ്ണം കുഴയ്ക്കുക. നല്ല സോഫ്റ്റാകാൻ വേണ്ടി വീണ്ടും നല്ല മയത്തിന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. എന്നിട്ടത് 20 മിനിറ്റ് മൂടി വയ്ക്കുക. കുറഞ്ഞത് 20 മിനിറ്റ്, ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ട്യൂബ് പോലെ നീട്ടി കട്ട് ചെയ്ത് ബോൾ ബോളാക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ടത് പൊടിയിൽ മുക്കി മൃദുവായി പരത്തിയെടുക്കുക. അധികം പ്രസ് ചെയ്ത് പരത്തേണ്ട ആവശ്യമില്ല. മാവ് ഓൾറെഡി തന്നെ നല്ല സോഫ്റ്റാണ്. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെയാണ് പരത്തുന്നത്. ഒരു ശകലം കട്ടിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അത് നടുവേ മടക്കുക. എന്നിട്ട് വീണ്ടും 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ തന്നെ ആഡ് ചെയ്യണം എന്നില്ല. എന്നിട്ട് അതും നടുവേ മടക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. അത് വളരെ സോഫ്റ്റായിട്ട് പതിയെ പരത്തുക. നമ്മൾ ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അത് ചപ്പാത്തി പലകയിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട് പരത്തിയെടുക്കുക. അതൊരു ബെല്ല് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് തുടങ്ങുകയല്ലേ, ക്രിസ്മസ് ആയില്ലേ, അതുകൊണ്ട് ഒരു ബെല്ല് ഷേപ്പിൽ വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഷേപ്പ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ട്രയാങ്കിൾ ഷേപ്പിലാണ് സാധാരണ ഈ റോട്ടി ഉണ്ടാക്കുന്നത്. ഇതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് അതേപോലെ പരത്തിയെടുക്കുക. തവ ചൂടാക്കിയതിന് ശേഷം തവയിലേക്ക് എടുത്തു വയ്ക്കുക. സ്ലോ സിമ്മിലാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുരിഞ്ഞു പോകും, അത് ഉൾവശം വേകില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി, സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 4 മിനിറ്റ് സമയമെടുത്ത് കുക്ക് ചെയ്തെടുക്കുക. അത് തിരിച്ചും മറിച്ചും ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരേ സൈഡ് തന്നെ കുറേ ടൈം എടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോകും. അത് സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്പാച്ചിലയോ കയ്യോ ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്കത് തിരിച്ചിടാവുന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൽ നിങ്ങൾക്ക് നെയ്യോ പനീറോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം പോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൽ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ ചെയ്തിട്ടില്ല. ഏകദേശം എൻ്റെ കളർ മാറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഹോട്ട്സ്പോട്ടിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റായിട്ടുണ്ട്, അതിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ലെയർ ഉള്ളത് കൊണ്ടാണ് ഉൾവശം വേകാൻ വേണ്ടിയിട്ടാണ് ടൈം എടുത്ത് നമ്മളത് വേവിക്കുന്നത്. നല്ല ബെല്ലിൻ്റെ ആകൃതിയിൽ തന്നെ അത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടെ ഒരു 5 നിമിഷം അടച്ചു വയ്ക്കണം. എന്നിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കത് അടച്ചു വയ്ക്കാം. അതിനുശേഷം ചൂടോടെ തന്നെ കഴിക്കാം, ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അതാണ് നല്ലത്. കയ്യിൽ ഒതുങ്ങുന്ന വിധം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അങ്ങനെ കയ്യിൽ ഒതുങ്ങും. മാത്രമല്ല 2 വിരലും കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുണ്ട്. ചിക്കൻ്റെ കൂടെ കഴിക്കാം, മട്ടനോ എഗ്ഗ് കറിയുടെ കൂടെയോ കഴിക്കാം. വെജിറ്റബിൾ കുറുമയാണ് ഞാൻ ഇതിലിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സ്മിത.